ഇന്നലെ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വരി വായിക്കേണ്ടായി. ഇന്ന് ഭാരതത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്നത് 10-65 വർഷം ഭാരതം ഭരിച്ച കോൺഗ്രസ്സുകാരും അതുപോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്ന ഇന്ന് ഒന്നുമല്ലാതെയായ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ കാശ്മീരിലെ നേതാക്കന്മാരും ചൈനയും പാകിസ്ഥാനും ഇങ്ങനെ 5 ശത്രുക്കളാണ് ഇപ്പോൾ ഭാരതത്തിലുള്ളത്. 1 പാകിസ്ഥാൻ, 2 ചൈന, 3 കാശ്മീരിലെ മുസ്ലിം നേതാക്കന്മാര്, അവരുടെ തറവാട്ട് സ്വത്തായിട്ട് കാശ്മീരിനെ കാണുന്ന അവര്, പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര്, പിന്നെ കോൺഗ്രസ്സുകാര്. ഭാരതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മുടെ വീടിനകത്ത് ഒരേ അടുക്കളയിൽ രണ്ടടുപ്പ് കൂട്ടാം. മക്കൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ 2 മക്കൾക്ക് 2 രീതിയിൽ ഭക്ഷണം വിളമ്പാം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ 2 തട്ടുകളിലാക്കി കാണാം. അവർക്ക് 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതായിരുന്നില്ലേ 10-72 വർഷമായിട്ട്? ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് എന്താ പ്രത്യേകത? എന്ത് പ്രത്യേകതയുണ്ടെങ്കിലും ഈ രാഷ്ട്രം അങ്ങ് വളർന്ന് വികസിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടവരെ, നിർത്തേണ്ടവരെ, അവർക്ക് പ്രത്യേക അവകാശങ്ങളെല്ലാം കൊടുത്ത്, ഇന്നലെ ഞാനത് വായിക്കേണ്ടായി, അവരെ മാറ്റി നിർത്തിക്കൊണ്ടേയിരിക്കണം. അവരെ ഭാരതത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ ഒരിക്കലും പെടുത്താൻ പാടില്ല. അവർക്ക് 35-370 വകുപ്പുകൾ അനുസരിച്ച് എല്ലാ പ്രത്യേകതയും കൊടുക്കണമെന്നൊരു വിഭാഗം ഭാരതത്തിൽ ഒച്ചയെടുക്കുകയും അതിനു വേണ്ടി 72 വർഷം പ്രവർത്തിച്ചത്, തിന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചത് നിലനിർത്തണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഭാഗത്തിൽ 1 പാകിസ്ഥാനാണ്, 2 ചൈന. അത് രണ്ടും നമ്മളുടെ എന്നത്തെയും ശത്രുക്കളാണ്, ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ശത്രുക്കളാണ്. അത് പുറത്തുള്ള ശത്രുക്കൾ. ഇത് അകത്തുള്ള കോൺഗ്രസ്, രമേശ് ചെന്നിത്തല എന്ന വ്യക്തി ഉൾപ്പെടെ ഇന്നലെ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരെ സമരം ചെയ്യേണ്ടായി. DYFI-ഉം SFI-ഉം CPM-ഉം ചെയ്യുന്നത് മനസ്സിലാക്കാം. അവർ ജനിച്ചത് തന്നെ ഈ രാഷ്ട്രത്തെ നശിപ്പിക്കാനും തകർക്കാനും ഈ രാഷ്ട്രത്തെ ഒന്നുമല്ലാതെയാക്കാനും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും പൂർണ്ണമായിട്ടും തകർക്കാൻ തന്നെ ജനിച്ച പാർട്ടി ആയതുകൊണ്ട് അവർ പറയുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കാം. പക്ഷെ ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ നേതാക്കന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇല്ലാതെയാകുമ്പോൾ അവരെതിർക്കുന്നത് മനസ്സിലാക്കാം. അവരുടെ തറവാട്ട് പ്രോപ്പർട്ടി മാതിരി ഒരു സംസ്ഥാനത്തെ കാണുന്നത് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസ് എന്തിനാണാവോ ഇത് ചെയ്യുന്നത്? ഏതായാലും അതിനകത്ത് തന്നെ നല്ല അസൽ രീതിയിലുള്ള വെടിക്കെട്ട് പൊട്ടുന്നുണ്ട് എന്നറിഞ്ഞു. ഇത്രയും പറഞ്ഞത് ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം, ഒരൊറ്റ ഭാരതം, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് പറഞ്ഞു 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 തന്നെ നമ്മൾ ഈ 7 ദശാബ്ദം കഴിഞ്ഞിട്ടും പല പല ജനതയാണ്. നാഗാലാൻഡുകാർക്ക് പ്രത്യേക അവകാശങ്ങൾ, നോർത്ത് ഈസ്റ്റിലെ പ്രത്യേക അവകാശങ്ങൾ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിക്ക് പ്രത്യേക അവകാശങ്ങൾ, ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ, അരുണാചൽ പ്രദേശിന് പ്രത്യേക അവകാശങ്ങൾ, ബാക്കി ഭാരതത്തിലെ സംസ്ഥാനങ്ങൾക്ക് വേറെ തരത്തിലുള്ള അവകാശങ്ങൾ, ഇങ്ങനെ വേറെ 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 അവകാശങ്ങൾ കൊടുത്ത് ഒരേ വീട്ടിനകത്ത്, ഒരേ അടുക്കളയ്ക്കകത്ത്, ഒരേ നാട്ടിൽ പലതരത്തിലുള്ള പൗരന്മാരെ ഇപ്പൊ തന്നെ ഉണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ്, അതുകൂടാതെ ഇത്തരത്തിലുള്ള ഒരു ഇത് നിലനിർത്തണം എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുടെ പ്രത്യേകത ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ജീവിക്കുന്നിടത്തോളം കാലം ഈ രാഷ്ട്രം ഒന്നായി തന്നെ നിലനിൽക്കണം, ഒരൊറ്റ രാഷ്ട്രമായി നിലനിൽക്കണം. അരുണാചൽ പ്രദേശിനെ വെട്ടിപ്പിടിക്കാൻ ചൈന കുറേ കാലമായിട്ട് ശ്രമിക്കുന്നു, അതേപോലെ ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഇന്നും ശ്രമിക്കുന്നു. അത് പുറത്തുനിന്ന്, ഇപ്പം അകത്തുനിന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നവർ, ഏതായാലും കാലചക്രം തിരിയുമ്പോൾ ഇവരെയെല്ലാം കാലം തന്നെ അടിച്ചു തെറിപ്പിക്കും. അതിനകത്ത് തന്നെ പൊട്ടലും ചീറ്റലും വന്ന് ഏതാണ്ട് ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ, ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ മറ്റ് പാർട്ടികളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 100 ദിവസം കൊണ്ട് മാറ്റം വരുത്തും എന്ന് പറഞ്ഞതിൽ 66-ാമത്തെ ദിവസം വരുത്തിയ മാറ്റമാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം പാർലമെന്റിൽ
അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തോടുകൂടി. ശരിക്ക് കേവല ഭൂരിപക്ഷമല്ല, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമല്ല, നാലിൽ മൂന്ന് ഭൂരിപക്ഷമല്ല, 50% മുകളിലല്ല, 66% മുകളിലല്ല, 75% മുകളിലല്ല, 82% അല്ലെങ്കിൽ 80% മുകളില് വോട്ട് ചെയ്ത് അംഗീകരിച്ചപ്പോൾ ഒത്തിരി പേര് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും രാഷ്ട്രത്തിൻ്റെ ഭാവിയും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആസ്വദിക്കാം, സന്തോഷിക്കാം.